നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. മേഖലയിലെ അസാധാരണ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ കുവൈറ്റ് ആർമി സൈനികാഭ്യാസം നടത്തി. 25-ാമത് കമാൻഡോ ബ്രിഗേഡിയറിന്റെ പങ്കാളിത്തത്തോടെയാണ് ഡെസേർട്ട് ഹൊറൈസൺ അഭ്യാസ പ്രകടനം നടത്തിയത്. തത്സമയ വെടിമരുന്ന് ഉപയോഗിച്ചുള്ള അഭ്യാസത്തിൽ ഗ്രൗണ്ട് ഫോഴ്സ്, വിമാനം, അപേക്ഷ ഹെലികോപ്റ്ററുകൾ, അനുബന്ധ വിഭാഗങ്ങൾ എന്നിവ പങ്കാളികളായി. വ്യാഴാഴ്ച മുതൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെട്ട മഴ അന്തരീക്ഷ താപനില കുറച്ചു. രാവിലെ ആരംഭിച്ച മഴ രാജ്യത്തിന്റെ തെക്കൻ ഭാഗങ്ങളിൽ കൂടുതൽ ശക്തി പ്രാപിച്ചു. മറ്റിടങ്ങളിൽ ശക്തമല്ലെങ്കിലും കാലാവസ്ഥ മാറ്റം പ്രകടമായിരുന്നു. മഴ എത്തിയതോടെ വ്യാഴാഴ്ച താപനിലയിൽ കുറവുണ്ടായി. വൈകാതെ താപനില കുറഞ്ഞു വരികയും കടുത്ത തണുപ്പിലേക്ക് രാജ്യം പ്രവേശിക്കുകയും ചെയ്യും. തണുപ്പ് കാല വരവിന്റെ സൂചനയായി മഴയെ കണക്കാക്കപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ താപനില ഗണ്യമായി കുറവുണ്ടാകും. കടുത്ത ചൂടും തണുപ്പുമില്ലാത്ത കാലാവസ്ഥയാണ് ഇപ്പോൾ രാജ്യത്ത് അനുഭവപ്പെടുന്നത്. ബുധനാഴ്ച വൈകിട്ട് ഫർവാനി ആശുപത്രിയിൽ ചികിത്സക്കായി കൊണ്ടുവന്ന തടവുകാരിയാണ് രക്ഷപ്പെട്ടത്. ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ച വിദേശി തടവുകാരി മുങ്ങുകയായിരുന്നു. തുടർന്ന് അടിയന്തര അന്വേഷണ സമിതിക്ക് രൂപവൽക്കരിക്കാൻ ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് തലാൽ അൽ ഖാലിദ് ഉത്തരവിറക്കി. പ്രതിയുടെ ചിത്രം വെച്ച ഔട്ട്ലുക്ക് നോട്ടീസ് പുറത്തിറക്കി. പ്രതി രാജ്യം വിട്ട് പുറത്തേക്ക് പോകുന്ന തടയാനും കൂടുതൽ നടപടി സ്വീകരിച്ചു. CCTV ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നത്. ഇതിനിടയിലാണ് പ്രതിയെ കണ്ടെത്തിയെന്ന് അധികൃതർ അറിയിച്ചു. കുവൈറ്റിൽ ജോലി ചെയ്യുന്ന പ്രവാസി മലയാളിക്കായി അന്വേഷണം. പാലക്കാട് ജില്ലയിലെ തൃത്താല പട്ടിത്തറ പഞ്ചായത്തിൽ അബ്ദുൾ ഖാദറിനെ പറ്റിയാണ് 4 ദിവസമായി യാതൊരു വിവരമില്ലാത്തത്. കഴിഞ്ഞ 3 വർഷമായി കുവൈറ്റിലെ സുറയിൽ കാർ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു. 2023 ഒക്ടോബർ 29 വൈകുന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ യാതൊരു വിവരവും ലഭിക്കാത്തത്. വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് എന്ന വിവരമാണ് ലഭിക്കുന്നത്. അബ്ദുൾ ഖാദറിന്റെ 7-ഉം 4 വയസ്സുള്ള കുട്ടികൾ ഉപ്പായ അന്വേഷിച്ച് കരയുന്നത് ബന്ധുക്കളെ കണ്ണീരിലാഴ്ത്തുകയാണ്. കൂടെയുള്ളവരെയോ ജോലിസ്ഥലത്തെയോ ബന്ധപ്പെടാൻ ബന്ധുക്കളുടെ പക്കൽ യാതൊരു നമ്പരുമില്ല. ദിവസേന 3 നേരം വീട്ടിലേക്ക് വിളിച്ചിരുന്നയാളെയാണ് കഴിഞ്ഞ ഞായറാഴ്ചയുടെ ഒരു വിവരം ലഭിക്കാത്തത്. ഞായറാഴ്ച വരെ അദ്ദേഹവുമായി 551-56-41-09 എന്ന നമ്പറിലാണ് ബന്ധപ്പെട്ടിരുന്നത്. ഏതെങ്കിലും വിവരം ലഭിക്കുന്നവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക. വെരിഫിക്കേഷൻ പ്രക്രിയയ്ക്കായി വിവിധ മേഖലകളിലായി 1000-ക്കണക്കിന് പ്രവാസികളെ വർക്ക് പെർമിറ്റ് പുതുക്കുന്നത് മാൻപവർ അതോറിറ്റി താൽക്കാലികമായി നിർത്തിവെച്ചു. ജനസംഖ്യാ ഘടന ക്രമീകരിക്കുന്നതിനും തൊഴിൽ വിപണി നിയന്ത്രിക്കുന്നതിനുമുള്ള നിരന്തര പ്രവർത്തനങ്ങളുടെ ഭാഗമായാണിത്. ചെയ്യുന്ന തൊഴിൽ അവരുടെ ജോലി വിവരങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ടോയെന്ന് പരിശോധിക്കാൻ മാൻപവർ അതോറിറ്റി അവരുടെ അക്കാഡമിക് സർട്ടിഫിക്കറ്റുകളുടെ ആധികാരികത പരിശോധിക്കുന്നുണ്ട്. എല്ലാ തൊഴിൽ വിവരങ്ങളും അക്കാഡമിക് യോഗ്യതകളുമായി പൊരുത്തപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നത് പരിശോധനയിൽ ഉൾപ്പെടുന്നു. രാജ്യത്ത് ഏകദേശം 9 ലക്ഷം പൗരന്മാരും താമസക്കാരും ഫാറ്റി ലിവർ രോഗത്താൽ കഷ്ടപ്പെടുന്നതായി കണക്കുകൾ. ലോക ജനസംഖ്യയുടെ 20% പേരും ഫാറ്റി ലിവർ ബാധിക്കുന്നുവെന്നാണ് കണക്കുകൾ. ഇന്റേണൽ മെഡിസിൻ, ഗ്യാസ്ട്രോ എൻട്രോളജി, കരൾ രോഗങ്ങൾ എന്നിവയുടെ കൺസൾട്ടന്റ് ഡോക്ടർ വഫ അൽ ഹഷാഷ് പറഞ്ഞു. ഫാറ്റി ലിവർ എന്നാൽ കരളിലെ കൊഴുപ്പിന്റെ സാന്നിധ്യമാണ്. കൊഴുപ്പ് കരളിന്റെ ഭാരത്തിന്റെ 5 മുതൽ 10% വരെ വരുമ്പോഴാണ് ഫാറ്റി ലിവറായി കണക്കാക്കപ്പെടുന്നത്. രാജ്യത്ത് ഇടയ്ക്കിടെ ഇടിമിന്നലോടുകൂടിയ ചാറ്റൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ചില പ്രദേശങ്ങളിൽ ദൃശ്യപരിധി കുറയും. കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തിന്റെ അസ്ഥിര കാലാവസ്ഥ കാരണം പൗരന്മാരും താമസക്കാരും ജാഗ്രത പാലിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റിലയൻസ് ആൻഡ് സെക്യൂരിറ്റി ഇൻഫർമേഷൻ അഭ്യർത്ഥിച്ചു. അടുത്ത വർഷത്തോടെ 10 മേഖലയിൽ 100% സ്വദേശിവൽക്കരിക്കുമെന്ന് പ്രാദേശിക റിപ്പോർട്ട്. സ്വദേശിവൽക്കരണം മാറ്റിവെക്കാനുള്ള നിരവധി സർക്കാർ ഏജൻസികളുടെ അഭ്യർത്ഥന സർക്കാർ ഇതിനകം നിരസിച്ചതായി റിപ്പോർട്ട്. 10 മേഖലകൾ സമ്പൂർണ്ണമായി സ്വദേശിവൽക്കരിക്കുകയും എല്ലാ മന്ത്രാലയങ്ങളിലും സ്ഥാപനങ്ങളിലും സർക്കാർ ഏജൻസികളിലും വിവര സാങ്കേതിക വിദ്യ, സമുദ്രം, സാഹിത്യം, മാധ്യമങ്ങൾ, കലകൾ, പബ്ലിക് റിലേഷൻസ്, വികസനം, ഭരണപരമായ തുടർ നടപടികൾ, സ്ഥിതി വിവര കണക്കുകൾ, ഭരണപരമായ പിന്തുണ എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികളിൽ പ്രവാസികളെ മാറ്റുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. രാജ്യത്ത് ഗാർഹിക തൊഴിലാളികളുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച 30% വർധന ഉണ്ടായതായി തൊഴിൽ സ്ഥിതി വിവര കണക്കുകൾ വ്യക്തമാക്കുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം ഗാർഹിക തൊഴിലാളികളുടെ എണ്ണം കഴിഞ്ഞ വർഷം 5,83,000 ആയിരുന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ 8,11,000 വർദ്ധിച്ചു. ഫിലിപ്പീനോ ഗാർഹിക തൊഴിലാളികളുടെ നിരോധനമുണ്ടായിട്ടും 2023 അവരുടെ എണ്ണം 2,01,000 ഉയർന്നു. ഇന്ത്യയിൽ നിന്നുള്ള ഗാർഹിക തൊഴിലാളികളുടെ എണ്ണം കഴിഞ്ഞ വർഷത്തേക്കാൾ 30% വർദ്ധിച്ചു. ശ്രീലങ്കയിൽ നിന്നുള്ള ഗാർഹിക തൊഴിലാളികൾ 2022 79,000 ആയിരുന്നത് 2023 48,200 കുറഞ്ഞു.
രാജ്യത്തെ അവശ്യ വസ്തുക്കളുടെ വില അന്യായമായി വർദ്ധിപ്പിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്കും വിൽപ്പന കേന്ദ്രങ്ങൾക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് വാണിജ്യ മന്ത്രാലയം മുന്നറിയിപ്പ്. കൃത്രിമ വില സൃഷ്ടിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. വിലക്കയറ്റം തടയാൻ എല്ലാ ഗവൺമെന്റുകളും പരിശോധന ശക്തമാക്കും. അവശ്യ വസ്തുക്കൾക്ക് അന്യായമായ വില വർദ്ധിക്കുന്നത് തടയാനാണ് ലക്ഷ്യം. നിത്യവ്യയ സാധനങ്ങളുടെ വിലക്കയറ്റം തടയാൻ എല്ലാ നടപടികളും സ്വീകരിക്കും. വിവിധ ഉൽപ്പന്നങ്ങളുടെ വിലകൾ ഉയർത്തി ഉപഭോക്താക്കളെ ചൂഷണം ചെയ്തത് വെച്ചുപൊറുപ്പിക്കാനാകില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. നിയമലംഘനം കണ്ടെത്തുന്ന സ്ഥാപനങ്ങൾ അപ്പോൾ തന്നെ അടച്ചുപൂട്ടുമെന്നും വാണിജ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഇന്നത്തെ സ്വർണവില ഒരു ഗ്രാം 24 കാരറ്റ് 19 കെ.ഡി. 805 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 19 കെ.ഡി. 100 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് ഒരു ദിനാണ് 269 രൂപ 55 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.